പ്രധാന വാർത്തയിലേക്ക് കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഡിഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ എംഎസ്എഫ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട്. റിയാസ്, പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൻസല, മലബാറിലെ പ്ലസ് ടു സീറ്റ് പ്രതിസന്ധിയിൽ ആണ് എം എസ് എഫിന്റെ പ്രതിഷേധമുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്ത് വിടണം, മലബാറിനോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എം എസ് എഫ് ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ഉപരോധം നടത്താനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഇനിയിപ്പോൾ അല്പസമയം കഴിഞ്ഞ് കെ എസ് യുവിന്റെ മാർച്ച് ഇവിടെ കോഴിക്കോട് നടക്കാനിരിക്കുന്നു. വിദ്യ സംഭവവുമായി ബന്ധപ്പെട്ട് ആണ് ആ മാർച്ച് നടക്കാനിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ രാവിലെ തന്നെ പോലീസ് ഇവിടെ ഈ മാനേജറ ഡി ഡി ഓഫീസിന് മുൻപിലുള്ള ഈ റോഡ് പോലീസ് നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എം എസ് എഫ് പ്രവർത്തകർ പിന്നീട് സമരരീതി മാറ്റി റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് ആക്കുകയായിരുന്നു. ലീഗ് ഹൌസിൽ നിന്നും പ്രകടനമായി വന്ന പ്രവർത്തകർ മാനാഞ്ചിറ എസ് ബി ഐക്ക് മുൻപിലാണ് റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധം ഏകദേശം അരമണിക്കൂറോളം നീണ്ടു. കനത്ത മഴയെ അവഗണിച്ചാണ് എം എസ് എഫ് പ്രവർത്തകർ സമരരംഗത്ത് ഇരുന്നത്. പിന്നീട് സമരം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ മലബാറിനോട് ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ നവാസ്, ഈ പ്ലസ് ടു സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അനിശ്ചിതകാല സമരം എം എസ് എഫിന്റെ നേതൃത്വത്തിൽ തുടങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പിന്നീട് അവർ കുത്തിയിരുന്ന ഉപരോധ സമരം ഉൾപ്പെടെ നടത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ ഉപരോധ സമരം നടത്തിയതിന് പിന്നാലെയാണ് ഇവരുടെ ഒരു ഉപരോധ സമരത്തിന് പിന്നാലെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നടപടി ഉണ്ടായത്. പ്രവർത്തകർ എം എസ് എഫ് പ്രവർത്തകർ ക്ഷമിക്കണം പോലീസ് എത്തി എം എസ് എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അഞ്ജന, വ്യക്തമാണ് റിയാസ്. കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് അതോടൊപ്പം തന്നെ പ്ലസ് വൺ സീറ്റുകളുടെ വിഷയത്തിൽ മലബാറിനോട് സർക്കാരിന് അവഗണനയാണെന്ന് ആരോപിച്ചുകൊണ്ട് എം എസ് എഫ് നടത്തിയ ഉപരോധ സമരത്തിൽ എം എസ് എഫ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കമുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വിദ്യാഭ്യാസ നയത്തിൽ മലബാറിനോട് ചിറ്റമ്മ നയമാണ് സർക്കാരിനുള്ളത് എന്നാണ് എം എസ് എഫ് പ്രധാനമായും ആരോപിച്ചത്. കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ സി പി എമ്മിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും മാധ്യമ